ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. ഉത്രാടപ്പാച്ചില്ലമർന്ന നാടും നഗരവും നാളെ തിരുവോണം. ഉത്രാടക്കാഴ്ചക്കുല സമർപ്പിക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ തിരക്ക്. തിരുവോണത്തിന് 10,000 പേർക്ക് പ്രസാദ ഊട്ടൊരുക്കും. കുന്നുകുളം പോർക്കുളത്ത് വൻ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി 4 പേരെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നുകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കുന്നുകുളം ഒറ്റപ്പിലാവിന് സമീപം തകർന്ന കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങി. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. കുടിവെള്ള വിതരണം നാളെ പുനഃസ്ഥാപിക്കും. എളവള്ളി പണ്ടറക്കാട് തിണ്ടി റോഡിലെ യാത്രാ ദുരിതമായി. കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഉത്രാടപ്പാച്ചിൽ അമർന്ന നാടും നഗരവും നാളെ തിരുവോണം. ഒന്നാം ഓണമെന്നാണ് ഉത്രാടനാളിനെ വിശേഷിപ്പിക്കുന്നത്. തിരുവോണം ആഘോഷിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്ന ദിവസമാണ് ഉത്രാട ദിവസം. ഓണക്കോടി, ഓണസദ്യ ഒരുക്കുന്ന വിഭവങ്ങൾ തുടങ്ങി അവസാന നിമിഷം വരെ ഓടി നടന്ന സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ മലയാളികൾ നെട്ടോട്ടമോടുന്നതാണ് ഉത്രാടപ്പാച്ചിൽ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായുള്ള ഉത്രാടപ്പാച്ചിലായിരിക്കും ഓരോ മലയാളിയും. കാണം വിറ്റും ഓണമുണ്ണണമെന്ന പഴമൊഴി ഇന്നും അർത്ഥവത്താക്കുന്നതാണ് ഉത്രാട ദിനത്തിലെ കച്ചവടം. വിപണിയിൽ പച്ചക്കറിക്ക് വില കുറഞ്ഞത് ആശ്വാസമായിരിക്കുകയാണ്. ഓണവിഭവങ്ങളുടെ കലവറയായി തേക്കിങ്കാട് മൈതാനി മാറി. മാർക്കറ്റുകളിലും വസ്ത്രശാലകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണവിഭവങ്ങളായ വറുപ്പേരി വാങ്ങാനും വൻ തിരക്കാണ്. സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലും ഓണാഘോഷം കളറാണ്. നാടും നഗരവും ഓണാഘോഷ ആവേശത്തിൽ അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു. ഇൻസ്റ്റന്റ് സദ്യ ഒരുക്കുന്ന കേന്ദ്രങ്ങളിൽ ഇനിയുള്ള 2 നാൾ വൻ തിരക്കാണ് അനുഭവപ്പെടുക. തിരുവോണനാൾ മുതൽ കുമ്മാട്ടിക്കൂട്ടങ്ങൾ നാട്ടിലിറങ്ങും. നാലോണനാളിൽ നഗരം കീഴടക്കാൻ പുലികളിറങ്ങും. പ്രതീക്ഷയുടെ പുത്തനുണർവ് സമ്മാനിക്കുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ കണ്ണിന് തിരുമുൽക്കാഴ്ചയായി ഉത്രാടക്കുലകൾ സമർപ്പിച്ചു. ഭക്തർ മത്സര ബുദ്ധിയോടെ എത്തിയതോടെ ഭഗവത് സന്നിയിൽ 100 കണക്കിന് കാഴ്ചക്കുലകൾ കുന്നുകൂടി. ശിവേലിക്ക് ശേഷം രാവിലെ 7 മണിയോടെയാണ് കാഴ്ചക്കുല സമർപ്പണം തുടങ്ങിയത്. ക്ഷേത്രത്തിനകത്ത് സുവർണ കൊടിമര ചുവട്ടിൽ അരിമാവണിഞ്ഞ് നാക്കില വെച്ചതിന് മുകളിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി പട്ടിൽ പൊതിഞ്ഞ ആദ്യകുല സമർപ്പിച്ചു. തുടർന്ന് കീഴ്ശാന്തിമാരായ വേങ്ങേരി ചെറിയ കേശവൻ നമ്പൂതിരി, തേലമ്പറ്റ നാരായണൻ നമ്പൂതിരി, ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കുലകൾ സമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കാനാകും. കുല സമർപ്പിക്കാൻ എത്തുന്നവർക്ക് കിഴക്കേ നടയിൽ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഭഗവാന് സമർപ്പിക്കപ്പെട്ട നേന്ത്രക്കുലകളിൽ ഒരു പങ്ക് ദേവസ്വത്തിലെ ആനകൾക്ക് നൽകി ബാക്കിയുള്ളവ ഭക്തർക്ക് ലേലം ചെയ്യും. ഒരു പങ്ക് തിരുവോണ സദ്യയ്ക്ക് പഴപ്രഥമൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഓണത്തിന് ജമ്മിമാർക്ക് പാട്ടക്കുടിയാന്മാർ കാഴ്ചക്കുല സമർപ്പിച്ച് സന്തോഷിപ്പിച്ചിരുന്ന പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മയുണർത്തിയാണ് ക്ഷേത്രത്തിൽ നിന്നും കാഴ്ചക്കുല സമർപ്പണം നടത്തുന്നത്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. ഉഷപൂജയ്ക്ക് ശേഷം മേൽശാന്തി ഡി വി ശിവപ്രസാദ് നമ്പൂതിരി ആദ്യകുല സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്രഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും ഭക്തരും കുല സമർപ്പണം നടത്തി. ക്ഷേത്രഭരണസമിതി സെക്രട്ടറി കണ്ണൻ അയ്യപ്പത്ത്, ഹരീഷ് ബാലൻ, ബാലചന്ദ്രൻ ചീരടത്ത്, സുരേന്ദ്രൻ അയ്യപ്പത്ത്, വേണുഗോപാൽ മുള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്രാടനാളിൽ കണ്ണന് മുന്നിൽ ഭക്തഹനുമാന്റെ ഭീമൻ പൂക്കളം തീർത്തു. കിഴക്കേനടയിലെ പൂവ്യാപാരിയായിരുന്ന തമ്പു എന്ന വീരഭദ്രന്റെ സ്മരണയ്ക്കായി മക്കളാണ് 36 അടി നീളവും 14 അടി വീതിയുമുള്ള പൂക്കളം വഴിപാടായി സമർപ്പിച്ചത്. 48 വർഷം മുൻപാണ് വീരഭദ്രൻ ഉത്രാടനാളിൽ പൂക്കളമിട്ട് തുടങ്ങിയത്. 15 വർഷം മുൻപ് അദ്ദേഹം മരണപ്പെട്ടുവെങ്കിലും മക്കളായ അജി, ഉണ്ണികൃഷ്ണൻ, സുജിത്ത് എന്നിവർ അച്ഛന്റെ പാത പിന്തുടരുകയായിരുന്നു. ഗതയുമായി നിൽക്കുന്ന ഹനുമാന്റെ പൂർണ്ണമായ രൂപം വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ മനോഹരമാക്കി. കൃഷ്ണാട്ടം കലാകാരന്മാരായ
സുമേഷ്, ജിതിൻ, ഗോകുൽ, ഹരിപ്രസാദ് എന്നിവരാണ് കളം വരച്ചത്. 20 പേർ ചേർന്ന് 5 മണിക്കൂർ എടുത്താണ് പൂക്കളമിട്ടത്. വിവിധ ഇനത്തിൽപ്പെട്ട 100 കിലോ പൂക്കളാണ് കളത്തിനായി ഉപയോഗിച്ചത്. 600,000 രൂപയോളം ചിലവ് വന്നതായി ഇവർ പറഞ്ഞു. കുന്നംകുളം പോർക്കുളത്ത് 9 കിലോ കഞ്ചാവുമായി 4 പേരെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശി തരകൻ വീട്ടിൽ പ്രിൻസ്, ചാലിശ്ശേരി സ്വദേശികളായ കാക്കശ്ശേരി വീട്ടിൽ ആദർശ്, കല്ലിടാത്ത കുന്നത്തേരി വീട്ടിൽ സൂർജിത്ത്, പാലക്കാട് പടിഞ്ഞാറങ്ങാടി സ്വദേശി ഉറൽ വീട്ടിൽ ആഷിഫ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. ഓണ വിപണി ലക്ഷ്യമിട്ട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ പറഞ്ഞു. കൊന്നംകുളം ഒറ്റപ്പിലാവിന് സമീപം തകർന്ന കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങി. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ വലിയ പൈപ്പ് കാലപ്പഴക്കം മൂലം 3 ദിവസം മുൻപാണ് പൊട്ടിയത്. ഇതിനെ തുടർന്ന് 4.5 കോടി രൂപ ചെലവിട്ട് അടുത്തിടെ BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് തകർന്നിരുന്നു. കാട്ടകാമ്പാൽ, കടവല്ലൂർ, പോർക്കുളം, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളിലും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ ചില ഭാഗങ്ങളിലും കുടിവെള്ള വിതരണം ഭാഗികമായി നിലയ്ക്കുകയും ചെയ്തു. റോഡ് വലിയ തോതിൽ പൊളിച്ചാണ് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി നാളെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. റോഡിന്റെ പുനർനിർമ്മാണം നീളാനാണ് സാധ്യത. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ 6 മാസം മുൻപ് തകർന്ന റോഡ് ഇതുവരെ റീടാർ ചെയ്തിട്ടില്ല. ജല അതോറിറ്റിയുടെ അനാസ്ഥയാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. എളവള്ളി പഞ്ചായത്തിലെ തകർന്ന പണ്ടറക്കാട് തിണ്ടി റോഡിൽ യാത്രാ ദുരിതമായി. കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. ഈ റോഡിലൂടെ ഓട്ടോറിക്ഷകൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഈ റോഡിൽ ഭീതിയോടെയാണ് കടന്നുപോകുന്നത്. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ എളവള്ളി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 2 തവണ ഞാനിപ്പോൾ ഇവിടെ വീണിട്ട് സൈലൻസർ കാലുമ തട്ടിയിട്ട് കാല് പൂങ്ങി. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ സംഭവമാണ്. നമുക്ക് വൈകുന്നേരം നമുക്കൊരു 7 മണിക്കൊക്കെ നമുക്ക് തിരിച്ചു വരുന്നതാണെങ്കിൽ നമുക്കൊരു ശക്തിയില്ല. റോഡ് ഏതാ, തോട് ഏതാ, കുഴി ഏതാന്ന് അറിയില്ല. ഇത്രയ്ക്കധികം ശക്തിയിലും മഴ പെയ്തിട്ട് പോലും നമുക്ക് എന്താ പറയുക, അത്ര ഈ വഴി വരാനേ പറ്റാത്തൊരവസ്ഥ. നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്ന തിണ്ടി പണ്ടറക്കാട് റോഡിനോട് പഞ്ചായത്ത് അധികൃതർ ഇപ്പോഴും കടുത്ത അനീതിയാണ് കാണിക്കുന്നത്. വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികൃതരോടും പലതവണ പരാതിപ്പെട്ടിട്ടും കുണ്ടും കുഴിയുമായി തകർന്ന് ശോചനീയാവസ്ഥയിലായ റോഡ് പുനർനിർമ്മിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇപ്പോൾ ആളുകൾ ഇവിടെ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണ്. ഒരു പഞ്ചായത്തിലെ ഒരാളും ഇത് തിരിച്ചു നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇത് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പണ്ടറക്കാട് തിണ്ടി റോഡിലെ കൾവർട്ട് ഇടിഞ്ഞിരുന്നു. തിണ്ടി പണ്ടറക്കാട് റോഡിനോടും എളവള്ളി പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അവഗണന വർഷങ്ങളായി തുടരുകയാണ്. ജനങ്ങളെ വെല്ലുവിളിച്ച് റോഡിനോടുള്ള അവഗണന തുടരുകയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരെ വഴിയിൽ തടഞ്ഞ് ശക്തമായ സമരവുമായി വീണ്ടും രംഗത്ത് വരുമെന്ന് കോൺഗ്രസ് എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ പറഞ്ഞു. നിരവധി വർഷങ്ങളായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ കാണുന്ന റോഡ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിന് നിരവധി സമരങ്ങളും നിരവധി ശുപാർശകളും നിരവധി അപേക്ഷകളും ഉണ്ടായിട്ട് പോലും അതിനെതിരെ മുഖം തിരിച്ച ആളുകളാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള പഞ്ചായത്ത് അധികാരികൾ. TCB ന്യൂസ്, പാവർട്ടി. ഓണനാളുകളിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പോലീസും മറ്റ് വകുപ്പുകളും സംയുക്തമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. ഓണാഘോഷം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ പോലീസ്, എക്സൈസ്, മോട്ടോർവാഹന വകുപ്പ്, വനംവകുപ്പ് എന്നിവ സംയുക്തമായി ഉത്രാടം തിരുവോണനാളുകളിൽ തൃശൂർ റൂറൽ പോലീസ് പരിധിയിൽപ്പെട്ട കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട സബ് ഡിവിഷനുകളിൽ റെയ്ഡുകളും ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സഹായത്തോടെ പരിശോധന നടത്തും. ഓണനാളുകളിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. ഉത്രാടദിനത്തിലും തിരുവോണനാളുകളിലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജനതിരക്ക് നിയന്ത്രിക്കുന്നതിനും ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിലും പ്രധാനപ്പെട്ട ബൈക്ക് പെട്രോളിംഗും ഫുഡ് പെട്രോളിംഗും ഏർപ്പെടുത്തും. തൃശൂർ റൂറൽ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ 6 DVSPമാരെയും അവരുടെ കീഴിൽ ബറ്റാലിയൻ പോലീസ് അടക്കം 250 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. തൃശൂർ അതിരൂപത സാമൂഹ്യക്ഷേമ വിഭാഗമായ സാന്ത്വനം ആരംഭിച്ച ഗ്രീൻ ഓട്ടോ പദ്ധതിയുടെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് നടന്ന പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനം ആശീർവാദവും ആർച്ച് ബിഷപ്പ് മറാൻഡൂസ് സ്ഥാനത്ത് നിർവഹിച്ചു. വാഹനങ്ങളുടെ താക്കോലുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. സാന്ത്വനം അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോസ് വട്ടകുഴി, സാന്ത്വനം ഡയറക്ടർ ഫാദർ ജോയ് മൂക്കൻ, പ്രൊജക്ട് കോർഡിനേറ്റർ സിസ്റ്റർ മരിയ നെൽസൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് 10 വ്യക്തികൾക്ക് ഓട്ടോറിക്ഷകൾ സൗജന്യമായി നൽകിയത്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നവംബർ 1 മുൻപ് നിരക്ക് വർധനയ്ക്കാണ് നീക്കം. KCB ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് നിരക്ക് വർധന നടപ്പാക്കുന്നത്. ഇതേസമയം സമ്മ താരിഫ് ഒഴിവാക്കിയേക്കും. ഓണത്തിന് ശേഷം റെഗുലേറ്ററി കമ്മീഷൻ യോഗം വിളിക്കും. കല്ലൂർ മാവിൻ ചുവട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. പള്ളിക്കുന്ന് സ്വദേശികളായ സംഗീത, കിഴക്കൂട്ട് ശ്രീരാഗ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് തെറിച്ച് സമീപത്തെ കടയുടെ മുൻപിലേക്ക് വീഴുകയായിരുന്നു. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പൂങ്കുന്നം സീതാറാമിൽ ദേശം പുലിക്കളി സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഉത്രാട പുലിവര സംഘടിപ്പിച്ചു. തൃശൂരിലെ പുലിക്കളി ചരിത്രത്തിനോടൊപ്പം വിദ്യാർത്ഥികളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായി പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല പുലിവര ചിത്രരചനാ മത്സരം ആർട്ടിസ്റ്റ് നന്ദൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പൂക്കളും പെയിന്റും ഉപയോഗിച്ച് പുലിമുഖം വരച്ചാണ് പുലിവരയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പുലിക്കളി സംഘാടക സമിതി പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ KKശിവദാസ് സീതാറാമിൽ ദേശം പുലിക്കളി സംഘാടക സമിതി ജനറൽ കൺവീനർ AK സുരേഷ്, ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഋഷി പൽപു, MG സോണി, I മനീഷ് കുമാർ, K വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. LP വിഭാഗം മുതൽ ഡിഗ്രി വിഭാഗം വരെയുള്ള 50 വിദ്യാർത്ഥികൾ പുലിവര മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനം തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന പുലിക്കളി ചമയ പ്രദർശന ഉദ്ഘാടന ചടങ്ങിൽ കളക്ടർ വിതരണം ചെയ്യും. നെട്ടിശ്ശേരി ദേശകുമ്മാട്ടിയോടനുബന്ധിച്ച് കുമ്മാട്ടിക്കളിയുടെ കുമ്മാട്ടി പുല്ല് പറിക്കൽ ചടങ്ങ് നടന്നു. ദേശകുമ്മാട്ടിക്ക് മുന്നോടിയായി പൊള്ളാച്ചിയിൽ നിന്ന് വൃന്ദാവൻ നെട്ടിശ്ശേരി കൊണ്ടുവന്ന് വച്ചുപിടിപ്പിച്ച കുമ്മാട്ടി പുല്ലാണ് ഉത്രാട ദിനത്തിൽ കുമ്മാട്ടി പാട്ടിന്റെ അകമ്പടിയോടെ റിട്ടയേർഡ് സുബൈദർ മേജർ ഉണ്ണികൃഷ്ണൻ കുറുപ്പത്തിന്റെ നേതൃത്വത്തിൽ പുല്ല് പറിച്ച് നെട്ടിശ്ശേരി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മോഹനന് കൈമാറിയത്. ചടങ്ങിൽ വൃന്ദാവൻ പ്രസിഡന്റ് വൈശാഖ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് അംഗങ്ങളും മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ദേശക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷനിലെ 22 ഡിവിഷൻ ചേലക്കോട്ടുകര ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ മേയർ MK വർഗീസ് നിർവഹിച്ചു. കൌൺസിലർ മേഴ്സി അജി അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗം CR ആന്റോ, വളർക്കാവ് ഡിവിഷൻ കൌൺസിലർ EV സുനിൽ രാജ്, ഡിവിഷൻ പ്രസിഡന്റ് മോഹൻ ഇമ്മട്ടി, ബിജു എടക്ലത്തു, അഡ്വക്കേറ്റ് ഡോക്ടർ KJ കുഞ്ഞിപ്പാലു തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ സ്ഥലം വിട്ടു നൽകിയ CV ജോസിനെ ചടങ്ങിൽ മേയർ അനുമോദിച്ചു. BJP മുൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ PN ഗോപിനാഥിന്റെ കുടുംബത്തിന് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച് നൽകും. തോളൂർ പഞ്ചായത്തിൽ എടക്ലത്തൂർ ശ്രീ ദുർഗാ ക്ഷേത്രത്തിന് സമീപം നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ്കുമാർ നിർവഹിച്ചു. ചടങ്ങിൽ BJP സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. വിൽപ്പന കുറഞ്ഞെങ്കിലും കളിമൺ പാത്ര മേഖലയിൽ പരമ്പരാഗത തൊഴിലാളികൾ പ്രതീക്ഷകൾ കൈവിടുന്നില്ല. മൺപാത്ര വിപണന രംഗത്ത് പാരമ്പര്യം കൈവിടാൻ തയ്യാറല്ല 72-കാരിയായ എരവത്തൂർ സ്വദേശി ജാനു. എരവത്തൂരിലെ ഓടൻ സമുദായക്കാരായ കുടുംബങ്ങളുടെ കുലത്തൊഴിലായിരുന്ന മൺപാത്ര നിർമ്മാണം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. മണ്ണിന് ക്ഷാമം വന്നതോടെ വർഷങ്ങളായി ഈ മേഖലയിൽ നിർമ്മാണം നടക്കുന്നില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മൺപാത്രങ്ങൾ വാങ്ങി വിൽക്കുന്ന കച്ചവടക്കാരായി സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ മാറി. 20 വർഷത്തിലധികമായി ജാനു അടക്കമുള്ളവർ കച്ചവടക്കാർ മാത്രമായിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് വരെ തലച്ചുമടായിക്കൊണ്ടുവന്ന ഓണക്കാലത്ത് വീടുകളിൽ മൺപാത്രങ്ങൾ വിൽപ്പന നടത്തിയിരുന്നു. മൺപാത്രങ്ങൾ വാങ്ങുന്നവർ വിരളമായതോടെ അത്തരത്തിലുള്ള വിൽപ്പനയും ഒഴിവാക്കി. ചെടിച്ചട്ടി, മീൻചട്ടി, ഇറച്ചിച്ചട്ടി, അപ്പച്ചട്ടി, അരിയും മറ്റു കറികളും പാകം ചെയ്യാനുള്ള വിവിധ ചട്ടികൾ, ഓണക്കാലത്ത് ഓണത്തപ്പൻ എന്നിവയാണ് ജാനു അടക്കമുള്ളവർ വഴിയോരത്ത് കച്ചവടം ചെയ്യാൻ വാങ്ങിവെച്ചിട്ടുള്ളത്. വിറ്റുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പണിയാൻ പാടില്ല, പാടങ്ങളിൽ മണ്ണും തന്നില്ലായിരുന്നു. അത് കാരണം മേടിച്ച് അന്നാണിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ 12 വയസ്സ് ഉള്ളപ്പോൾ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഒരു 10-20 വർഷത്തിലധികം പണ്ടു മേടിച്ച് വിറ്റു തുടങ്ങിയിട്ട് 25 വർഷമായി. നാട്ടിൽ കളിമണ് കിട്ടാതായതും പാരമ്പര്യം നിലനിർത്തി കുലത്തൊഴിൽ തുടരാൻ പുതിയ തലമുറ തയ്യാറാകാത്തതുമാണ് ഈ വ്യവസായത്തെ ഏറെക്കുറെ ഇല്ലാതാക്കിയത്. കുഴൂർ പഞ്ചായത്തിലെ എരവത്തൂരിൽ മാത്രം 12 വീടുകളിൽ മൺപാത്ര നിർമ്മാണത്തിനുള്ള ചൂളകളുണ്ടായിരുന്നു.
കള്ളിജത്തിനായി ഉപയോഗിച്ചിരുന്ന കുലമാട്ടം നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു എരവത്തൂർ. ടിസിവി ന്യൂസ് മാള. ഓണവിപണിയിൽ പ്രസിദ്ധമാണ് വരവൂർ പഞ്ചായത്തിലെ കായവറവും ശർക്കര ഉപ്പേരിയും. കുടുംബശ്രീയുടെ കീഴിലുള്ള ഗ്രൂപ്പിലെ 5 വനിതകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഓണസദ്യകളിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭവങ്ങളാണ് കായവറവും ശർക്കര ഉപ്പേരിയും. നല്ല രുചിയുള്ള കായവറവും ശർക്കര ഉപ്പേരിയും എവിടെയോ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മാധ്യമ പ്രവർത്തകനായ മനോജ് പറഞ്ഞത് വരവൂരിൽ ലഭിക്കുമെന്ന്. എന്താണ് മനോജ് വരവൂരിലെ ഈ കായവറവിന്റെയും ശർക്കര ഉപ്പേരിയുടെയും പ്രത്യേകത? ചെങ്ങാലിക്കോടൻ കായ ഉപയോഗിച്ചാണ് ഇവിടെ കായവറവും ശർക്കര ഉപ്പേരിയും ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായ കായക്കുലകളിൽ സൂപ്പർ സ്റ്റാറാണ്. ചെങ്ങാലിക്കോടൻ കായ ഉപയോഗിച്ച് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും അത് സൂപ്പർ ആയിരിക്കും. വാഴക്കുലകളിൽ കേമനാണ് ചെങ്ങാലിക്കോടൻ. പഴമയാലും കായവറവ് ശർക്കര വരട്ടി എന്നിവയ്ക്കായാലും ചെങ്ങാലിക്കോടന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. തേനൂർ എന്ന സ്വാദ് തന്നെയാണ് ചെങ്ങാലിക്കോടൻ്റെ വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് വരവൂരിലെ ആശ്രയ കുടുംബശ്രീയുടെ കീഴിലുള്ള അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ അംഗങ്ങൾ തങ്ങളുണ്ടാക്കുന്ന ഓണവിഭവങ്ങൾക്ക് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായ ഉപയോഗിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ കൃഷി ചെയ്ത തോട്ടങ്ങളിൽ നിന്നാണ് ഇവർ കായക്കുലകൾ വാങ്ങിക്കുന്നത്. നാലുവറവ് പിന്നെ ഓർഡറുകൾ അനുസരിച്ചിട്ട് ചിപ്സുകൾ തന്നെ ഗൾഫിലേക്കൊക്കെ അയറ്റി അങ്ങനെ അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇനി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് മെഷീനുകൾ ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. 84 ജെ എൽ ജി ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത്. അവരുടെ കായകൾ വാങ്ങിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഗ്രൂപ്പിലെ ഗീത, ശൈലജ, യശോദ, ഉഷ, പ്രേമ എന്നിവർ ചേർന്ന് 2008 മുതലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കായവറവും ശർക്കര ഉപ്പേരിയും നിർമ്മിച്ചു തുടങ്ങിയത്. എല്ലാ വർഷവും ഉയർന്ന വരുമാനമുണ്ടാക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്തൊക്കെ ഞങ്ങൾക്ക് സർക്കാരിന്റെ കിറ്റിലേക്ക് 3500-4000 ഒക്കെ പാക്കുകൾ 2 വർഷമായിട്ട് ഓണക്കിറ്റിലേക്കുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ ഇതുപോലത്തെ ജെ എൽ ജി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 30 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ 5 പേര് ഈ ചിപ്സ് നിർമ്മാണം ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഇതേപോലെ ഓരോ സംരംഭം ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുടുംബശ്രീ വഴി 2 മെഷീനുകൾ, കോഡിംഗ് മെഷീനും അതുപോലെ തന്നെ ഒരു ഡ്രയറും ലഭിച്ചിട്ടുണ്ട്. വരവൂർ പഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീ ജില്ലാ മിഷനും ചേർന്ന് ഇവരുടെ പ്രവൃത്തിക്ക് ആവശ്യമായ യന്ത്രോപകരണങ്ങൾ നൽകി പിന്തുണയുമായി കൂടെയുണ്ട്. ഉൽപ്പന്നങ്ങളുടെ രുചിയും ഗുണനിലവാരവുമാണ് ഇവർക്ക് ഓണവിപണിയിൽ മികച്ച കച്ചവടം ലഭിക്കാൻ ഇടയാക്കുന്നത്. നല്ല രുചിയുള്ള കായവറവും ശർക്കര ഉപ്പേരിയും ഉണ്ടാക്കി ഓണവിപണി കൈയടക്കുവാനുള്ള തിരക്കിലാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി. ഓണനാളുകളിൽ പൂക്കളങ്ങളിൽ നിറയുന്ന ഓണത്തപ്പന്മാരുമായി ഇക്കൊലവും അമ്മിണിയമ്മയെത്തി. എരുമപ്പെട്ടി മങ്ങാട് സ്വദേശിയായ അമ്മിണിയമ്മ എല്ലാ ഓണക്കാലത്തും കുന്നംകുളത്ത് ഓണത്തപ്പന്മാരുടെ വിപണി ഒരുക്കാറുണ്ട്. വിവിധ വലിപ്പത്തിലുള്ള ഓണത്തപ്പന്മാരാണ് വിപണിയിലുള്ളത്. 2 മാസം മുമ്പായിരുന്നു നിർമ്മാണം തുടങ്ങിയത്. വീട്ടിൽ തന്നെയാണ് നിർമ്മാണം. കളിമണ്ണ് കൊണ്ടാണ് ഓണത്തപ്പന്മാരെ ഉണ്ടാക്കുന്നത്. മണ്ണ് കുഴച്ച് നല്ലതുപോലെ പദം വരുത്തും. ശേഷം രൂപത്തിലാക്കി ഉണക്കിയെടുക്കും. നിറം നൽകാൻ ഇഷ്ടികപ്പൊടിയാണ് ചേർക്കുന്നത്. 20 വർഷത്തോളമായി അമ്മിണിയമ്മ ഓണത്തപ്പൻ നിർമ്മാണം തുടങ്ങിയിട്ട്. അമ്മിണിയമ്മയെ സഹായിക്കാൻ മകൾ ജയയും ഒപ്പമുണ്ട്. ടിസിവി ന്യൂസ്, കുന്നംകുളം. ചെറുതുരുത്തി ചുങ്കം മുതൽ ഒലിച്ചി വരെയുള്ള റോഡ് പണി അശാസ്ത്രീയമാണെന്ന് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി അമ്പലത്ത് ആരോപിച്ചു. ചെറുതുരുത്തി ചുങ്കം സെന്റർ മുതൽ കമ്പനിപ്പടി വരെ ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രം കാന പണിയുകയും മറുഭാഗത്ത് കാന പല ഭാഗത്തും മൂടിക്കിടക്കുകയുമാണ്. കാന നിറഞ്ഞു കവിഞ്ഞ വെള്ളം റോഡിലേക്ക് വരുന്ന അവസ്ഥയിലാണ്. കൂടാതെ നിലവിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിയുണ്ടായില്ല. വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആധുനിക സജ്ജീകരണങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്ന ഈ റോഡ് പണിയുടെ അശാസ്ത്രീയമായിട്ടുള്ള ഈ നിലപാടുകളും അവരുടെ പണികളും നമ്മുടെ നാട്ടിലെ പൈസ അനാവശ്യമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ നടക്കുന്ന ഈ റോഡ് പണിയുടെ ഒരു ഭാഗത്ത്
തീരെയും കാനയില്ലാതെ വരുന്ന വെള്ളം മുഴുവനും കെട്ടി നിൽക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ AIIT വിഷയവും ഇതിന്റെ വിഷയത്തിന്റെ ഗൌരവം ധരിപ്പിക്കുകയും ഈ വിഷയത്തിന്റെ ഗൌരവത്തെ പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്തിയപ്പോൾ പഞ്ചായത്തുമായി സഹകരിച്ച് KCB സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ പരിഹാരം കാണുമെന്ന് ഉറപ്പ് തന്നിട്ട് അയാൾ ഇവിടെ നിന്ന് പോവുകയും ആ പോയതിന് രണ്ടു ദിവസത്തിന് ശേഷം ഇന്ന് പണി ഇവിടെ പുനരാരംഭിക്കുകയും എന്നാൽ അയാളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു രൂപം ഇല്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കാണുന്നത്. തൃശൂർ ജില്ലയിലെ കേരള പ്രവാസി അസോസിയേഷൻ KPA അംഗങ്ങൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. കേരള പ്രവാസി അസോസിയേഷൻ നാഷണൽ കൌൺസിൽ അംഗം ജോഷി ജോസ്, ജില്ലാ കൺവീനർ രഞ്ജിത് കുമാർ, ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ, ജില്ലാ സെക്രട്ടറി വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. വായനാശീലമുള്ള കുട്ടികൾക്ക് വീട്ടിൽ കൊച്ചു വായനശാല തുടങ്ങുന്നതിന് സൌജന്യമായി 50 പുസ്തകം നൽകുന്ന പുസ്തകപുരയുടെ രണ്ടാം വാർഷികാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന ചടങ്ങിൽ പുസ്തകപുര ചെയർമാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സഹോദയ കലോത്സവത്തിന്റെ ലോഗോ വിന്നറും പുസ്തകപുര എക്സിക്യൂട്ടീവ് അംഗവുമായ സിഗ്മ ഷൈനെ ആദരിച്ചു. ഡോക്ടർ KS രജിതൻ, ഡോക്ടർ സ്വപ്ന സി കോമ്പാത്ത്, അഡ്വക്കേറ്റ് CA അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. മലയാളിയുടെ മനസ്സിൽ നഷ്ടസ്വർഗങ്ങളുടെ ദുഃഖസിംഹാസനമൊരുക്കി കൽപ്പാന്തകാലമായി കൂടിയിരിക്കുന്ന സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഈണം നൽകി ആലപിച്ച ഓണപ്പെരുമ മറക്കരുതേ എന്ന സംഗീതാൽബം ശ്രദ്ധേയമാകും. പണ്ടത്തേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഇപ്പോഴത്തെ ഓണാഘോഷവേളയിൽ പഴമയും തനിമയും ഇഴചേർന്ന പോയകാല ഓണത്തെക്കുറിച്ചുള്ള ഗൃഹാതുരതയാർന്ന ഓർമ്മകൾ പങ്കിടുകയാണ് ഈ ഗാനാവിഷ്കാരം. മുറ്റത്തെ തെച്ചിക്കും കണ്ടോ ഓണം കൊള്ളാനൊരു മൂലം വന്നേ ഓടിവാ മക്കളെ ഓടിവായോ ഓടിവാ മക്കളെ ഓടിവായോ. പുതിയ തലമുറയിലത്തെ തലമുറക്കാർക്ക് ഇതിനോടുള്ള താല്പര്യം അവർക്കതിനൊന്നും ഒഴിവില്ലല്ലോ. ഈ മൊബൈൽ കളിക്കുക, ലാപ്ടോപ്പ് കൊണ്ടു കളിച്ച് കൂനി കൂടിയിരുന്ന് അങ്ങ് നോക്കുക, അവരേത് കാര്യത്തിനും ഓണം കൊള്ളുന്ന സമയത്തോ ഓണത്തിൻ്റെ സദ്യ കിളമ്പുന്ന ഇതിനൊന്നും അവർക്ക് ഒഴിവില്ല. അവർ വന്നിട്ട് അച്ഛനമ്മേടത്തിരുന്ന് ഇത് കാണാനൊന്നുമില്ല അവരെ തിരക്ക്. അവർക്ക് ഈ മൊബൈലിൽ ഇരുന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനൊരു യുഗമാണ് ഇപ്പോഴേ, ഇതില്ലാണ്ട് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനൊരു പ്രമേയമാണ് ഈ പ്രാവശ്യം പാട്ട് ചെയ്തിട്ടുള്ളത്. പുതിയ ലോകത്തിൻ്റെ തിരക്കുകളിൽ അന്യമായി പോകുന്ന പഴയകാല ഒത്തുചേരലുകൾ ഓർമ്മിപ്പിക്കുന്ന ഈ ഗാനം രചിച്ചത് ശശികല V മേനോനാണ്. ES സുദീപാണ് ക്യാമറയും സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. ശേഖർ നാരായണൻ, സംഗീത വിദ്യാധരൻ, സിനോജ് വിശ്വനാഥ്, അനില സജിത്, ഋതിക, ഐറ കൃഷ്ണ, സലി നന്ദിക്കാട് എന്നിവർ വേഷമിട്ട സംഗീതാവിഷ്കാരത്തിന് അമൃതവർഷിണി നൃത്തക്കൂട്ടായ്മയിലെ കലാകാരികളുടെ തിരുവാതിര ചുവടുകൾ കൂടുതൽ ചാരുത പകർന്നിരിക്കുന്നു. മുഖത്ത് തേച്ച് മുക്കുറ്റി നിക്കണ കണ്ടോ മുറ്റത്തെ തെച്ചിക്കും നാണം വന്നേ മെയ്യാകെ തോന്നത് കണ്ടോ. ഉത്രാടപ്പുലരിയിൽ വിദ്യാധരൻ മാസ്റ്റർ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് പേജിൽ റിലീസ് ചെയ്ത ഗാനാവിഷ്കാരം ആസ്വാദക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഓണം കൊള്ളാനൊരു മൂലം വന്നേ ഓടിവാ മക്കളെ ഓടിവായോ ഓടിവാ മക്കളെ ഓടിവായോ. തുമ്പക്കൂടത്തിൻ്റെ ചോട്ടിൽ ഊതുമ്പി പതുങ്ങണ കണ്ടോ. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. ഓണത്തോടനുബന്ധിച്ച് റിലീസ് ചെയ്ത പൊന്നോണത്തുമ്പി സംഗീതാൽബം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി രചന നിർവഹിച്ച സംഗീതാൽബം ഉത്രാട ദിനത്തിലാണ് KK രാമചന്ദ്രൻ MLA യൂട്യൂബിലൂടെ റിലീസ് ചെയ്തത്. 24 മണിക്കൂറിനകം തന്നെ 100,000 പേർ ഓണപ്പാട്ട് യൂട്യൂബിൽ കണ്ട് ആസ്വദിച്ചു. പൊന്നോണത്തുമ്പിയുടെ ഗായകൻ TP സന്തോഷാണ്. അജി ഡെൻ റോസ് ചാലക്കുടി ഈണം പകർന്ന ഈ വീഡിയോ ഗാനത്തിന്റെ ചിത്ര സംയോജനം നിർവഹിച്ചിട്ടുള്ളത് ജസ്റ്റിൻ മങ്കുരിയാണ്. കിളിപ്പാടും മലയാളമ മലയാളം നിളതന്നിൽ നീരൊഴുകും ഹൃദയത്തിൽ ചേർന്നലിയും സാഗരത്തിര മുഴുകിയുണരുന്ന കേരകേദാര കേരളം കാത്തിരുന്നൊരാ നന്മ നാടിന്റെ മാവേലി തമ്പുരാൻ ഓർമ്മകൾ
കടലിൽ വലയെറിഞ്ഞ ജില്ലാ കളക്ടറുടെ ഓണാഘോഷം. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്രാടനാളിൽ അഴീക്കോട് കടലിൽ വല വീശാൻ ഇറങ്ങുകയായിരുന്നു. അനൌദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെത്തിയ കളക്ടർ ശ്രീകൃഷ്ണ പ്രസാദം എന്ന വള്ളത്തിൽ തൊഴിലാളികൾക്കൊപ്പം കടലിറങ്ങുകയായിരുന്നു. 13 കിലോമീറ്ററോളം ദൂരം കടലിൽ സഞ്ചരിച്ച കളക്ടർ തൊഴിലാളികൾക്കൊപ്പം വലയെറിഞ്ഞ ഉത്രാടനാൾ അവിസ്മരണീയമാക്കി. കയ്പമംഗലം മദഹ് മജ്ലിസ് വാർഷികവും പൊന്നാനി മലിക്കുൽ മുളഫർ മജ്ലിസ് പ്രചരണ സമ്മേളനവും കാളമുറിയിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ബെന്നി ബഹനാൻ നബി ഉദ്ഘാടനം ചെയ്തു. ജഫർ സക്കാഫി അൽ ഹസരി അധ്യക്ഷത വഹിച്ചു. നിർധനരായ നിത്യരോഗികൾക്കുള്ള സഹായധന വിതരണത്തിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എംഎൽഎ നിർവഹിച്ചു. ബി എസ് ശക്തിധരൻ, മഹല് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം, കാളമുറി അസൂഫ ജുമാ മസ്ജിദ് മുദരിസ് മുനവർ സക്കാഫി ചങ്ങരംകുളം എന്നിവർ സംസാരിച്ചു. കൊടകര ജി എൽ പി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക ടി എം ശകുന്തള, പി ടി എ പ്രസിഡന്റ് ഷാജു കുഴുവേലി, വിദ്യാലയ സൌഹാർദ്ദ വേദി പ്രസിഡന്റ് വി എം ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാഴു വടക്കേ ആൾ സെന്ററിൽ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു. എം എൽ എയുടെ അസ്ഥി വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചത്. ചാഴു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി സജീവ്, കെ വി ഇന്ദുലാൽ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി പി ദീദി തുടങ്ങിയവർ സംസാരിച്ചു. പാർളം പഞ്ചായത്തിൽ അമ്മാടം മുള്ളക്കര ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു. പാർളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയിംസ് കെ പ്രമോദ്, വിദ്യാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരാസസ് യു പി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുട്ടികൾ ഒരുക്കിയ നാനോപൂക്കള മത്സരം വിദ്യാലയാങ്കണം വർണ്ണാഭമാക്കി. സീനിയർ അധ്യാപിക മേരി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് സിജോ മാത്യു അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഉറിയടി മത്സരം ആവേശമായി. പി ടി എ അംഗങ്ങളും അധ്യാപകരും ചേർന്ന ഓണസദ്യയും ഒരുക്കിയിരുന്നു. വടക്കാഞ്ചേരി തളി നെഹ്റു സ്മാരക വായനശാലയിൽ നടന്നുവരുന്ന യോഗ ക്ലാസ്സിലെ പഠിതാക്കളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. പഞ്ചായത്ത് അംഗം വി സക്കീന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ടി എം ബി വാത്തുകുട്ടി, വായനശാല പ്രസിഡന്റ് വി ശ്രീധരൻ, സെക്രട്ടറി സി കെ വിനോദ്, യോഗ ട്രെയിനർ യു കവിത ലക്ഷ്മി, ലൈബ്രറിയൻ സി ഗീത എന്നിവർ പങ്കെടുത്തു. മുണ്ടത്തികോട് പാതിരിക്കോട്ടുകാവ് ദേശവിളക്കിന്റെ കുറിക്കൽ ചടങ്ങ് നടന്നു. പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ വിളക്ക് യോഗക്കാരായ പുറനാട്ടുകര ബ്രദേശ് ശാസ്താംപാട്ട് കണ്ണൻ, പാതിരിക്കോട്ടുകാവ് കോമരം മാരാത്ത് വാസുദേവന് കുറിപ്പ് കൈമാറി. നവംബർ 24-നാണ് ദേശവിളക്ക്. വിളക്കിന് കല്ലടി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കപ്പാട്ടിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ പാലക്കുമ്പ എഴുന്നള്ളിക്കും. പ്രസിഡന്റ് വി മോഹനകൃഷ്ണൻ, സെക്രട്ടറി ജെ എൻ മാരാത്ത, ട്രഷറർ ജിഷ്ണു പന്തയ്ക്കൽ, പാതിരിക്കോട്ടുകാവ് സമിതി സെക്രട്ടറി രാജു മാരാത്ത എന്നിവർ പങ്കെടുത്തു. അക്കിക്കാവ് ടി എം വി എച്ച് എസ് എസ് സ്കൂളിലെ 1980-81 എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഓർമ്മച്ചെപ്പ് ചിറമനേങ്ങാട് കനിവെന്ന അമ്മ വീട്ടിലെ അമ്മമാർക്കൊപ്പം ആഘോഷിച്ചു. കൂട്ടായ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹാഷിം, ഷെരീഫ്, ഷീബ, അജിത്, നാസർ, അശോകൻ, മുഹമ്മദ് അലി, മുസ്തഫ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഓണമാഘോഷിച്ചു. പൂക്കളുടെ പ്രദർശനം, പൂക്കള മത്സരം, ഉറിയടി മത്സരം, ഊഞ്ഞാലാട്ടം, അമ്മമാരും അധ്യാപകരും വിദ്യാർത്ഥികളും അണിനിരന്ന മെഗാ തിരുവാതിരയും ഓണപ്പാട്ടും അരങ്ങേറി. ആഘോഷം സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുമ്പുറം ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായി. സർ
CBI നേതാവ് അന്തപ്പന്റെ 5th ചരമവാർഷിക ദിനം ആചരിച്ചു. പതിയങ്കടവ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം CBI സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം ജോസഫ് കൊള്ളനൂർ അധ്യക്ഷനായിരുന്നു. CBI വെങ്കടങ്ങ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CR ദിലീപ്, കൊച്ചപ്പൻ വടക്കൻ, CP ജോൺസൺ, ബെന്നി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 9th വാർഡ് ചിറ്റണ്ട കോൺഗ്രസ് യൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 70 കുടുംബങ്ങൾക്ക് സൗജന്യ അരി പച്ചക്കറി കിറ്റ് വിതരണം നടത്തി. ന്യൂസ് പേപ്പർ ചലഞ്ച്, പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തി ലഭിച്ച തുക എന്നിവയോടൊപ്പം പൊതുജന പങ്കാളിത്തത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജൂ നെലുവായ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നേതാക്കളായ സതീഷ് ഇടമന, സുന്ദരൻ ചിറ്റണ്ട, ഗോപിനാഥ് ഇടമന, ശ്യാംജി സനീഷ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന ഓണാഘോഷം പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി ഉദ്ഘാടനം ചെയ്തു. നെലുവായ് ധന്വന്തിരി ആയുർവേദ ഭവനിലെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രീകൃഷ്ണൻ പ്രസ് ക്ലബ്ബ് അംഗങ്ങൾക്ക് ഓണപ്പുടവ സമ്മാനിച്ചു. വൈസ് പ്രസിഡന്റ് KK മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി KR രാധിക, ട്രഷറർ വേണു അമ്പലപ്പാട്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TG സുന്ദർലാൽ, മുരളി വടക്കൂട്ട്, ബിജു ആൽഫ, നിധീഷ് വേലൂർ, ഇബ്രാഹിം പഴവൂർ എന്നിവർ നേതൃത്വം നൽകി. ലെല്ല പബ്ലിക്കേഷൻസ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് ഇടമുട്ടം പാലപ്പെട്ടി സരസ്വതി വിലാസം യു പി സ്കൂളിലെ പ്രധാന അധ്യാപിക KM മഹിജയ്ക്ക് സമ്മാനിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുൻ MLA ഗീതാ ഗോപി അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലെല്ല പബ്ലിക്കേഷൻ ഡയറക്ടർ ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DVSP സുരേന്ദ്രൻ മങ്ങാട് അവാർഡ് സമർപ്പണം നടത്തി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, അൽ അമീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് RI സക്കറിയ, സംസ്ഥാന PTA മാതൃകാധ്യാപക അവാർഡ് ജേതാവ് ഹുസൈൻ പാടൂർ, വാടാനപ്പള്ളി ദാറുൽ അമാൻ അക്കാദമി ചെയർമാൻ AA ജാഫർ, ചലച്ചിത്ര താരം ഷൈജൻ ശ്രീവത്സം തുടങ്ങിയവർ സംസാരിച്ചു. ആശ്വാസം കോടന്നൂരിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണം വിദ്യാർത്ഥികളെയും കർഷകരെയും ആദരിക്കലും നടന്നു. പുള്ളൂക്കാരൻ ജോണി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അമ്മാടം ഹൈസ്കൂൾ മുൻ അധ്യാപിക ആനി ജോണി ആദരിച്ചു. പാർലം പഞ്ചായത്തിനെയും കൃഷിഭവന്റെയും മികച്ച കർഷകർക്കുള്ള പുരസ്കാരം നേടിയ കർഷകരെ വാർഡംഗം KK മണി ആദരിച്ചു. ചടങ്ങിൽ നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു. K അനിൽകുമാർ, V സ്മിത, മിനി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം ബീച്ചിൽ കാട്ടുപന്നി ഇറങ്ങി. CCTVയിലാണ് കാട്ടുപന്നി റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യം പതിഞ്ഞിട്ടുള്ളത്. ഇതിന് തൊട്ടു മുൻപ് ഒരു സ്കൂട്ടർ യാത്രക്കാരനെ പന്നി ആക്രമിക്കാൻ ശ്രമിച്ചതായും പറയുന്നുണ്ട്. വെങ്കടങ്ങ് മേച്ചേരിപ്പടിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും പുക ഉയർന്നത് യാത്രക്കാരെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ഗുരുവായൂരിൽ നിന്നും കാഞ്ഞാണി വഴി തൃശൂരിലേക്ക് പോകുന്ന സെന്റ് റാഫേൽ ബസ്സിൽ നിന്നാണ് പുക ഉയർന്നത്. വെങ്കടങ്ങ് മേച്ചേരിപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം ബസിന്റെ പുറകിൽ നിന്നും ശക്തമായ പുക ഉയർന്നതോടെ ബസ് നിർത്തുകയും യാത്രക്കാരെ സുരക്ഷിതരായ വേഗം ഇറക്കുകയുമായിരുന്നു. പോലീസും അഗ്നിരക്ഷാസേന എത്തുന്നതിന് മുൻപേ ബസ് ജീവനക്കാർ തന്നെ ഡീസൽ ടാങ്കിലെ പൈപ്പ് വേർപ്പെടുത്തി പുക നിയന്ത്രണ വിധേയമാക്കി. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1981 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ഓണസംഗമം നടന്നു. പാവറട്ടി ജോളി വില്ല ഹാളിൽ നടന്ന ഓണസംഗമം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് രജിസ്ട്രാർ ഡോക്ടർ CL ജോഷി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജെയിംസ് ആന്റണി അധ്യക്ഷനായിരുന്നു. ജോഷി വടക്കൻ, CJ സ്റ്റാർലി, സന്തോഷ് ആൻഡ്രൂസ്, C സച്ചിദാനന്ദൻ, PP ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഓണസദ്യയും സംഗമത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 6865 രൂപ, പവന് 54920 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3272 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്രാട പാച്ചിൽ അമർന്ന നാടും നഗരവും നാളെ തിരുവോണം.
ഉത്രാട കാഴ്ചക്കൊല സമർപ്പിക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ തിരക്ക്. തിരുവോണത്തിന് 10,000 പേർക്ക് പ്രസാദ ഊട്ടൊരുക്കും. കുന്നംകുളം പോർക്കുളത്ത് വൻ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി 4 പേരെ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം ഒറ്റപ്പിലാവിന് സമീപം തകർന്ന കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങി. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. കുടിവെള്ള വിതരണം നാളെ പുനഃസ്ഥാപിക്കും. എളവള്ളി പണ്ടറക്കാട് തിണ്ടി റോഡിലെ യാത്രാ ദുരിതമായി. കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.